നമസ്കാരം അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിൽ പങ്കെടുത്ത് പ്രഭാഷണം നടത്തിയതിൻ്റെ പേരിൽ പി സി ജോർജിനെ ഇന്ന് രാവിലെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത വിവരമാണ് അദ്ദേഹത്തെ ഫോർട്ട് പോലീസ് തിരുവനന്തപുരത്ത് നിന്നും ഫോർട്ട് പോലീസ് അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരികയാണ് എന്നാണ് ഇന്ന് രാവിലെ ലഭിക്കുന്ന വിവരം അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിൻ്റെ സമ്മേളനത്തിൽ വെച്ച് അദ്ദേഹം ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരുന്നു അത് ഈ കേരളത്തിൽ നടക്കുന്ന കേരളത്തിൻ്റെ സമൂഹത്തിൽ നടക്കുന്ന പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ് കേരളത്തിൽ നിന്ന് നിരവധി നിരവധി തീവ്രവാദികൾ അന്താരാഷ്ട്ര ഭീകരവാദ സംഘടനയായ ഐ എസ് ഐ എസ്സിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് പാകിസ്ഥാനിൽ നിന്നും അതിർത്തി വഴി നുഴഞ്ഞു കയറി ഇന്ത്യക്കെതിരെ ജമ്മുകശ്മീരിൽ ഇന്ത്യൻ സൈന്യത്തിനെതിരെ ജമ്മു കാശ്മീരിൽ യുദ്ധം ചെയ്യാനായി നിഴൽ യുദ്ധം ചെയ്യാനായി തീവ്രവാദികൾ ഈ കേരളത്തിൽ നിന്നും റിക്രൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് പാകിസ്ഥാനിൽ നിന്നും നുഴഞ്ഞു കയറി വരുന്ന തീവ്രവാദികളെ ഇന്ത്യൻ സൈന്യം വെടിവെക്കുമ്പോൾ അവർ മലയാളത്തിൽ അമ്മേ എന്ന് നിലവിളിക്കുന്ന ജിഹാദികൾ ഉണ്ടായിരുന്നു അതായത് കേരളത്തിൻ്റെ മുസ്ലിം മതഭൂരിപക്ഷ പ്രദേശങ്ങളിൽ നിന്നും യുവാക്കളെ ചതിയിൽപ്പെടുത്തിയും അല്ലെങ്കിൽ യുവാക്കളെ പ്രലോഭിപ്പിച്ചും മതം പറഞ്ഞ് മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്തും യുവാക്കളെ ഇവിടെ നിന്നും സിറിയയിലേക്കും പാകിസ്ഥാനിലേക്കും കടത്തിക്കൊണ്ടുപോകുന്ന സംഘം ഇവിടെ വ്യാപകമാണ് അതിനുള്ള നിരവധി നിരവധി തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് ഹിന്ദു സമുദായത്തിലെയും ക്രിസ്ത്യൻ സമുദായത്തിലെയും പെൺകുട്ടികളെ വലവീശി പിടിച്ച് അവർക്ക് മദ്യവും മയക്കുമരുന്നും നൽകി അവരെ പ്രണയം നടിച്ചുകൊണ്ട് സ്നേഹം നടിച്ചുകൊണ്ട് വശംവതരാക്കി അവർക്ക് അവരുടെ തലച്ചോറിലേക്ക് മതവിദ്വേഷങ്ങൾ കുത്തിവെച്ചുകൊണ്ട് അല്ലെങ്കിൽ ിൽ ഇസ്ലാമിന്റെ മത സൂക്തങ്ങൾ കുത്തിവെച്ചുകൊണ്ട് അവരെ പറുതെ കേരളത്തിൽ നിന്ന് കടത്തി മറ്റു സംസ്ഥാനങ്ങളിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കും കടത്തിക്കൊണ്ടുപോയി തീവ്രവാദികളാക്കി മാറ്റുന്ന ഇറാഖിലെയും സിറിയയിലെയും തീവ്രവാദികൾക്ക് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ തീവ്രവാദികൾക്ക് കാഴ്ചവെക്കുന്ന നാണംകെട്ട ഏർപ്പാടാണ് ലവ് ജിഹാദ് എന്നാണ് അദ്ദേഹം ഈ വേദിയിൽ പറഞ്ഞത് എല്ലാ ഹിന്ദു മുസ്ലിം വിവാഹങ്ങളും ലൗ ജിഹാദ് അല്ല എന്ന് അദ്ദേഹം ഉറക്കെ പറഞ്ഞിരുന്നു അത് ഈ സർക്കാർ മറന്നുപോയി അതോടൊപ്പം ലൗ ജിഹാദ് ഇവിടെ ഒരു യാഥാർത്ഥ്യമാണ് അത് നടക്കുന്നു നൂറ് കണക്കിന് പെൺകുട്ടികളെ ഇസ്ലാമിക തീവ്രവാദികൾ കേരളത്തിൽ വലവീശി പിടിക്കുകയാണ് സർക്കാർ ഒന്നും ചെയ്യുന്നില്ല നിയമ സംവിധാനത്തിന് നിസ്സഹായരായി നോക്കി നിൽക്കാനേ സാധിക്കുന്നുള്ളൂ അതുകൊണ്ട് ഹിന്ദുക്കൾ സംഘടിക്കണം എന്നാണ് പി സി ജോർജ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ ക്ഷേത്രങ്ങൾ ആ ക്ഷേത്രങ്ങളെ കടമെടുക്കാനുള്ള ഉപാധികളാക്കി മാറ്റിക്കൊണ്ട് സർക്കാർ ഖജനാവിലേക്ക് അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ നിന്ന് കിട്ടുന്ന വരുമാനം തട്ടിയെടുക്കുന്ന ആ ഈ രാഷ്ട്രീയക്കാർക്കെതിരെ ഈ ക്ഷേത്രങ്ങളെ വിശ്വാസികൾ മോചിപ്പിക്കണമെന്ന് പറഞ്ഞതിന് ആണ് പി സി ജോർജിനെ ഇന്ന് രാവിലെ ഒരു തീവ്രവാദിയെ ഒരു തീവ്രവാദിയോട് പെരുമാറുന്ന പോലെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് ഇതൊരു ജനാധിപത്യ രാജ്യമാണ് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്നവർ തന്നെ ഇങ്ങനെ ഈ നിയമം കയ്യിലെടുത്തുകൊണ്ട് ജനാധിപത്യത്തെ കൊല്ലാക്കൊല ചെയ്യുകയാണ് മറ്റൊന്നുകൂടി അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് നേരിട്ട അനുഭവം അദ്ദേഹം ശബരിമല പ്രശ്നത്തിൽ ഹിന്ദുക്കൾക്ക് അനുകൂലമായി നിലപാടെടുത്തു അതിൻ്റെ പേരിൽ ഈ കേരളത്തിലെ എസ് ഡി പി ഐയും പോപ്പുലർ ഫ്രണ്ടും ഭരണത്തിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ട് അദ്ദേഹത്തിനെതിരെ നീങ്ങുകയാണ് ാണ് ഈ പറഞ്ഞതിന്റെ പേരിലും കേസെടുത്തേക്കാം എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അതുപോലെ തന്നെ എസ് ഡി പി ഐ നേതാക്കൾ അല്ലെങ്കിൽ എസ് ഡി പി ഐയുടെ തീവ്രവാദികൾ ഈ സർക്കാരിനെ സ്വാധീനിച്ചുകൊണ്ട് പിണറായി വിജയൻ സർക്കാരിനെ സ്വാധീനിച്ചുകൊണ്ട് പി സി ജോർജിനെ കൊടുക്കാനായി കരുക്കൾ നീക്കിയിരുന്നു ഇന്ന് ഈ കേരളത്തിൽ ഒന്ന് രണ്ട് മൂന്ന് എന്ന് നമ്പറിട്ട് കൊന്നിട്ടുണ്ട് ഞാൻ എന്ന് പറഞ്ഞ പലരും നെഞ്ചു വിരിച്ചു നടക്കുമ്പോൾ ടി പി കേസിലെ പ്രതികൾ പോലും നെഞ്ചു വിരിച്ചു നടക്കുമ്പോൾ ഈ നിരവധി നിരവധി കൊലപാതകങ്ങൾ ശ്രീനിവാസന്റെയും ആലപ്പുഴയിലെ ശ്രീനിവാസന്റെയും കൊലപാതക കേസിലെ പ്രതികൾ കേരളത്തിൽ നെഞ്ചു വിരിച്ചു നടക്കുമ്പോൾ ഒരു അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ പി സി ജോർജിനെ കസ്റ്റഡിയിലെടുത്ത് ഇതാ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരികയാണ് ന്യായമാണോ അന്യായമാണോ എന്ന് പ്രേക്ഷകർ തീരുമാനിക്കുക നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ ഇന്ന് ഒരു ചോദ്യമുണ്ട് അതായത് കോടിയേരി ബാലകൃഷ്ണൻ്റെ ഒരു പ്രസ്താവന ഇന്ത്യൻ സൈന്യത്തെ ബലാത്സംഗം ചെയ്യുന്ന അല്ലെങ്കിൽ ബലാത്സംഗ വീരന്മാർ എന്ന് വിളിച്ച ഒരു നേതാവ് ഇവിടെ ഉണ്ടായിരുന്നു അവർക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ അത്തരം റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ആ പാതകം ചെയ്തവർ പോലും ഇവിടെ ഞെളിഞ്ഞു നടക്കുമ്പോൾ നമ്മുടെ രാജ്യത്തു നിന്ന് രാജ്യമായ ചൈനയെ പുകഴ്ത്തുന്നവർ പോലും ഈ കേരളം ഭരിക്കുമ്പോൾ തീവ്രവാദിയെ തീവ്രവാദി എന്ന് വിളിച്ചതുകൊണ്ട് തീവ്രവാദത്തെ തീവ്രവാദം എന്ന് വിളിച്ചുകൊണ്ട് തന്നെ അപലപിച്ചതുകൊണ്ട് പി സി ജോർജിത வேட்டையாடப்பட வெஸ்க் தத்துமய